ചായ കുടിക്കൂ. എനിക്ക് വേണ്ട, നീ അത് മാറ്റി വെക്കൂ. പരവേശം കുറയട്ടെ. എന്റെ പരവേശം കുറയണമെങ്കിലേ കൊല്ലാൻ ശ്രമിച്ചത് ആരാന്നറിയണം. വെടിവെച്ചത് ആരാണെന്ന് വലിയേട്ടൻ കണ്ടോ? എങ്ങനെ കാണാനാ? ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴല്ലേ സംഭവം നടന്നത്. തുറന്നു കിടന്ന ഗേറ്റിന്റെ അപ്പുറത്തൂടെ ഒരു കാറ് പോകുന്നത് ഞാൻ കണ്ടു. എന്നാലും വലിയേട്ടനോട് ഇങ്ങനെ ചെയ്യാൻ മാത്രം ശത്രുത ആർക്കാ? നമ്മുടെ ഷോപ്പിന്റെ പുറകിൽ തർക്കത്തിൽ കിടന്ന ഭൂമി വാങ്ങിച്ചപ്പോ തുടങ്ങിയ അനർത്ഥങ്ങളാ. ജോത്സ്യർ അന്നേ പറഞ്ഞതാ അത് വാങ്ങണ്ട, കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കുകയേ. ആ ജോത്സ്യരുടെ അളിയന ആ സ്ഥലത്തിന് നോട്ടമുണ്ടായിരുന്ന ഒരാള്. അല്ല, വലിയേട്ട് നേരെ ആക്രമണം ഉണ്ടായിട്ട് ഞാൻ ഓടി വന്നതേ. കഴിഞ്ഞ ദിവസം രാജീരത്തിലും ഇതുപോലൊരു സംഭവം ഉണ്ടായി. രണ്ടും ഒരാൾ തന്നെ ചെയ്തതാണെങ്കിൽ നമ്മളെ രണ്ടുപേരെയും ഒരേപോലെ തീർക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നാ. നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയത്തേക്ക് പുറത്ത് നിൽക്കണം. ഞങ്ങളോട് നിൽക്കുന്നോണ്ട് എന്താ പ്രശ്നം? സംഭവം നടക്കുമ്പോൾ ജയേട്ടന്റെ തൊട്ടടുത്ത് ഞാനും ഉണ്ടായിരുന്നു. എന്റെയും മൊഴി എടുക്കണം സാർ. അതൊക്കെ വേറെ എടുക്കുന്നുണ്ട്. ഇപ്പൊ ജയചന്ദ്രൻ നായർക്ക് പറയാനുള്ളത് പറയട്ടെ. ഇതിന് പിന്നിൽ ഒരു പ്രൊഫഷണൽ കില്ലർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ മഷിയിട്ട് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. അല്ല, എതിർ വീട്ടുകളിലെ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ ആ കാർ ഏതാണെന്നും വന്നതാരാണെന്നും അറിയാൻ പറ്റും. രാജീവിന് എന്നെ ഇൻവെസ്റ്റിഗേഷൻ പഠിപ്പിക്കണ്ട, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. രാജീവിന് ഇപ്പോ ജയചന്ദ്രൻ നായരുടെ ആരാ? എന്റെ സഹോദരുടെ. ഇപ്പൊ ഇയാളെ നിങ്ങളുടെ ആരുമല്ല, അതല്ലേ സത്യം. അന്യനായ ഒരാൾ ഞാൻ ജയചന്ദ്രൻ നായരിൽ നിന്നും മൊഴിയെടുക്കുമ്പോ ഇവിടെ നിൽക്കാൻ പാടില്ല. മേഡം കൂടി ഒന്ന് പുറത്ത് നിൽക്കൂ. ജയചന്ദ്രൻ നായർക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുള്ള ഒരാളെ പറഞ്ഞാൽ പിടിച്ച് സത്യം തെളിയിച്ച് ജയിലിലിടും. സംശയമുള്ള ആളെ കസ്റ്റഡിയിലെടുക്കാം, ബാക്കി നടപടികളൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എങ്കിൽ തെളിവും കൂടെ ഞാൻ ഉണ്ടാക്കി തരാം. സാറേ, എന്റെ അനിയനെ പച്ചയ്ക്കറുത്തു കൊന്ന് ശരീരഭാഗങ്ങൾ പലയിടത്തായി വലിച്ചെറിഞ്ഞവളില്ലേ, അവൾക്കെതിരെ ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതന്വേഷിച്ചോ പോലീസ്? അത് കേരള പോലീസിന്റെ പരിധിയിലുള്ള കേസല്ല. എന്നാൽ ഇത് നിങ്ങളുടെ പരിധി വരുന്ന കേസല്ല. എന്റെ അനിയന് കിട്ടാത്ത ഒരു നീതിയും എനിക്കും വേണ്ട. നിങ്ങൾ ഒരു പരാതി എങ്കിലും എഴുതി തരൂ, ഞങ്ങൾ അന്വേഷിക്കാം. ആരുടെ പേര് പരാതി എഴുതാൻ? എനിക്കൊരു പരാതിയുമില്ല, എന്നെ ആരും വെടിവെച്ചിട്ടുമില്ല, ഞാൻ ഹോസ്പിറ്റലിലും ആയിട്ടില്ല. ജയചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. എനിക്കൊരു പരാതിയില്ലെന്നും അന്തരീക്ഷത്തിൽ നിന്ന് ആളില്ലാതെ വന്ന ഒരു ആക്രമണമാണെന്നും റിപ്പോർട്ട് കൊടുത്തോ? നിങ്ങൾ സഹകരിക്കാതെ ഈ അന്വേഷണം മുന്നോട്ട് പോകത്തില്ല. പോണ്ട, ഇത് പോലീസ് അന്വേഷിക്കണ്ട. എനിക്ക് ശത്രുക്കളുമില്ല, ആരെയും സംശയമില്ല. എന്റെ പിറകെ നടന്ന സമയം കളയാതെ വല്ല മോഷണമോ പീഡനമൊക്കെ അന്വേഷിക്കാൻ നോക്കാം.